ശങ്ങൾ കാണാൻ വലിയ ഉരുളം കല്ലുകൾ കോൺക്രീറ്റ് കഷ്ണങ്ങളൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് ആ പ്രദേശത്ത്. രണ്ട് ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഒലിച്ചു വന്ന മലവെള്ളമാണ് ഈ രീതിയിൽ ഈ നാടുകളെ തുടച്ചു നീക്കിയിരിക്കുന്നത്. അപ്പോഴാണ് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന സംശയം വരുന്നത്. രക്ഷാപ്രവർത്തനം പലയിടങ്ങളിലും പാതി വഴിയിലെത്തി നിൽക്കുമ്പോഴാണ് ഈ വിവരങ്ങൾ വരുന്നത്. ഇപ്പോൾ 70 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ പ്രദേശത്ത് നിന്നും. ചുരൽമുലയിലും മുണ്ടക്കയിലും ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വയനാട് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ OSD ഡോക്ടർ എസ് കാർത്തികേയൻ IAS ചുമതലപ്പെടുത്തി. വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനായി നേവിയുടെ 50 അംഗ സംഘമാണ് എത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി KG കമലേഷ് കൂടി ചേരുകയാണ്. കമലേഷ്, അനുപ ഈ ഒരു ദുരന്തമുണ്ടായ മുതൽ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്രവുമായി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങൾ വയനാട് ലക്ഷ്യമായി നീങ്ങുന്നു. സുരൂരിൽ നിന്നുള്ള 2 ഹെലികോപ്റ്ററുകൾ നേരത്തെ തന്നെ രക്ഷാദൌത്യം എയർലിഫ്റ്റിനായി ശ്രമം നടത്തിയിരുന്നു. പക്ഷേ പ്രതികൂല കാലാവസ്ഥയായിരുന്നു. പ്രശ്നം വീണ്ടും ആ ശ്രമം തുടരും. നേവി സംഘം 50 പേർ നാവികസേന ഏഴിമല ആസ്ഥാനത്ത് നിന്നും റിവർ ക്രോസിംഗിൽ വിദഗ്ധരായ ടീമാണ് ഉടൻ എത്തുക. അല്പസമയത്തുള്ള ഇവരെത്തും. ഇവരെത്തിക്കഴിഞ്ഞാൽ കുറെ കൂടി രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ വിഭാഗവും അല്പസമയത്തിനെത്തും. ഇപ്പോൾ ഈ പാലം തകർന്നുപോയ പ്രദേശത്ത് ബെയ്ലി പാലം, താൽക്കാലിക പാലം സ്ഥാപിച്ചുകൊണ്ട് അപ്പുറത്ത് കുടുങ്ങിയവരെ ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളൊരു മിഷനായിരിക്കും ഇവർ നടത്തുക. കോഴിക്കോട് നിന്നും ആർമിയുടെ തന്നെ ടെറിട്ടോറിയൽ വിഭാഗവും വയനാട് ലക്ഷ്യമായി നീങ്ങുകയാണ്. 5 മന്ത്രിമാർ ഇപ്പോൾ വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. പ്രതിപക്ഷ നേതാവ്, LDF കൺവീനർ, CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെ കേരളം ഒറ്റക്കെട്ടായി ഈ ദുരന്തമുഖത്ത് കൈകോർത്തുകൊണ്ട് നേരിടുകയാണ്. പക്ഷേ ഈ കണക്കുകൾക്ക് അപ്പുറത്തേക്ക് ഈ മരിച്ചവരുടെ എണ്ണമൊക്കെ നീളുമെന്നുള്ള ആശങ്കയാണ് എല്ലായിടത്തും. പക്ഷേ ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രവർത്തനം രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നു. മുഖ്യമന്ത്രി നേരിട്ട് എല്ലാ കാര്യങ്ങളും ആലോചിക്കുന്നു. ഈ റെസ്ക്യൂ സംഘവുമായി ബന്ധപ്പെടുന്നുണ്ട്. മന്ത്രിമാരുമായി ഏകോപനമുണ്ട്. പല സംസ്ഥാനങ്ങൾക്കിടകം തന്നെ കേരളത്തിന് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹൈ അലർട്ടിൽ കേരളം അടുത്തൊരു ദുരന്തമുഖത്ത് പ്രവർത്തിക്കുകയാണ് ഒറ്റക്കെട്ടായി. വളരെ സങ്കടകരമായ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് ഈ ദുരന്തബാധിത മേഖലകളിൽ നിന്നും വരുന്നത്.